നമസ്തെ, എൻ്റെ പേര് അരുണിമ ബാബു. ശ്രീനാരായണ ഗുരുദേവനും കേരളീയ സമൂഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ലോകമാനവികതയുടെ പ്രകാശ ഗോപുരമായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഏകമതസത്തയിൽ ഊന്നി നിൽക്കുന്നു. മാനവ സമൂഹത്തോട് അനുകമ്പാപൂർണമായ ഒരു ഭാവതലം ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മബോധത്തിൽ പ്രകാശിച്ചിരുന്നു. ഇതിൻ്റെ പ്രതിസ്ഫുരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെന്നു. ജീവിച്ചിരിക്കെ തന്നെ അനേക ലക്ഷം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിഞ്ഞ, ബഹുലക്ഷം ജനങ്ങളുടെ ആരാധനയ്ക്ക് പാത്രമായ ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചിട്ടവട്ടങ്ങളിൽ വരുത്തിയ പരിഷ്കരണവും മനുഷ്യസ്നേഹപരമായ പ്രവർത്തനവും എന്നെന്നും നമ്മുടെ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ സുവർണരേഖകളാണ്. മനുഷ്യസ്നേഹികളിൽ ഗുരുവും ഗുരുക്കളിൽ മനുഷ്യസ്നേഹിയുമായിരുന്നു ഗുരുദേവൻ. മതം, ജാതി, ആചാരം, വിദ്യാഭ്യാസം, സംഘടന, സാങ്കേതിക വിദ്യ, ആത്മവിദ്യ, ഈശ്വരജ്ഞാനം, അറിവ്, മദ്യവർജനം, വ്യക്തിശുചിത്വം, ആരാധന, കൃഷി, വ്യവസായം, സ്വാതന്ത്ര്യം, തൊഴിൽ എന്നുമാത്രമല്ല സാംസ്കാരികവും വ്യക്തിപരവുമായ സകലവിധ ജീവിത പ്രശ്നങ്ങളുടെയും നേർക്ക് മറുപടിയില്ലാത്ത ദർശന സാകല്യം ഗുരുദർശനങ്ങൾക്കുണ്ട്. അരുവിപ്പുറത്ത് നെയ്യാറിൽ നിന്നും മുങ്ങിയെടുത്ത ഒരു പാഴ്ശിലയിൽ പരമേശ്വര ചൈതന്യം പ്രതിഷ്ഠിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ പ്രവർത്തനം തന്നെ കേരളീയ സാമൂഹിക ജീവിതത്തിൽ 10,000 ആണ്ടുകളായി ചുറ്റിപ്പിണഞ്ഞുകിടന്ന 1,000,000 വിഷവല്ലികളുള്ള അയിത്താചാരത്തിൻ്റെ കടയൊറുക്കുന്നതായിരുന്നു. ഇത് മതം, ജാതി, ആചാരം, അനുഷ്ഠാനം, ആരാധന തുടങ്ങിയ മാമൂലുകളുടെ യുക്തിഹീനവും നീചവുമായ മുതലാളിത്ത മേൽക്കോയ്മയുടെ നേർക്ക് ശാന്തമാണെങ്കിലും തീക്ഷ്ണമായി വന്നു പതിച്ച ബ്രഹ്മാസ്ത്രമായി. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിമിത്തം ജാതിയുടെ പേരിൽ പീഡിതരായ ജനങ്ങൾക്ക് ആദ്യമായി ഒരു വിമോചന ശബ്ദം കേൾക്കാൻ സാധിച്ചത് ഇവിടെയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഈരടികൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ സമത്വവും സമാധാനവും പുലർന്നു കാണാനുള്ള ആഗ്രഹത്തിൻ്റെ പ്രഭാതമുദിക്കുകയായിരുന്നു. മനുഷ്യനു വേണ്ടി ചിന്തിച്ച ഗുരുവിൻ്റെ സംഭവ ബഹുലമായ ജീവിതത്തെ പ്രൊഫസർ എം കെ സാനുവിൻ്റെ നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രകൃതിയിൽ അതിശ്രേഷ്ഠമായ വാക്കുകളിലൂടെ വരച്ചു കാട്ടുന്നുണ്ട്. കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവായ ഈ യുഗവൈദ്യൻ അനാചാരങ്ങളാലും ഉച്ചനീചത്വങ്ങളാലും സാമൂഹിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അധകൃത സമൂഹത്തിന് അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് സാമൂഹിക സമത്വത്തിന് പരിശ്രമിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തു. മതസൗഹാർദ്ദം, മാനവികത തുടങ്ങിയ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വസാഹോദര്യത്തിൻ്റെ മുദ്രാവാക്യമായി മാറിയ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ദർശനത്തിലൂടെ മതാന്ധതയും വർഗവർണ വേർതിരിവുകളും ഇല്ലാതാകുന്ന മനുഷ്യ സമൂഹത്തിനു വേണ്ടി ഈശ്വരവിശ്വാസം, മതവിശ്വാസം എന്നിവയുടെ അടിത്തറ മനുഷ്യ നന്മയായിരിക്കണം എന്ന സന്ദേശം അധസ്ഥിത ജനവിഭാഗങ്ങളിലേക്ക് എത്തിച്ച മഹായോഗിയാണ് ഗുരുദേവൻ. ജാതി മതിരാന്ധതയ്ക്കെതിരെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായ മഹാകവി കുമാരനാശാൻ്റെ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന കവിതയിൽ ഇപ്രകാരം പറയുന്നു: എന്തിനു ഭാരതധരേ കരയുന്നു, പാരതന്ത്ര്യം നിനക്കു വിധി കൽപ്പിതമാണു തായേ. ചിന്തിക്ക ജാതി മതിരാന്തരടിച്ചു തമ്മിൽ അന്തപ്പെടും തനയർ, എന്തിനയേ സ്വരാജ്യം. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ. മദ്യം വിഷമാണ്, അതെടുക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന്ന് സുഖത്തിനായി വരേണം തുടങ്ങിയ ഗുരുവചനങ്ങൾ കേരളീയ സാംസ്കാരിക നവോത്ഥാനത്തിന് ആണിക്കല്ലായി വർത്തിച്ചു. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ജാതി മതഭേദമന്യെ സകലർക്കും വേണ്ടിയുള്ളതാണെന്ന് ഗുരു ശക്തമായി പ്രഖ്യാപിച്ചപ്പോൾ മുന്നിൽ കണ്ടത് ഈ സംഘത്തിലൂടെ മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയും പ്രകാശവുമാണ്. വഴിനടപ്പു സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, സർവോപരി ജീവിത സ്വാതന്ത്ര്യം എന്നിവയ്ക്കെല്ലാമായിരുന്നു ഗുരുദർശനങ്ങൾ ഊന്നൽ നൽകിയത്. അധസ്ഥിത വർഗത്തിനു മാത്രമല്ല സർവ മനുഷ്യർക്കും വേണ്ടിയാണ് ഗുരുദേവൻ 3-4 പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പുരോഗതിക്കായി തൻ്റെ ആയുസ്സും വപുസ്സും വിനിയോഗിച്ചത്. ശ്രീയും നാരായണനും ഗുരുവും ചേർന്ന ആ നാമം
സകലവിധ അനൈശ്വര്യങ്ങളുടെയും സർവവിധ മനുഷ്യത്വവിഹീനതയുടെയും സർവവിധമായ ഇരുട്ടുകളുടെയും നിർമാർജനത്തിന് കേരളക്കരയിൽ ഉദിച്ച സൗര തേജസ്സാണ്. മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങളാ മണൽ തട്ടിന്മേൽ നിലത്തെഴുത്തിനിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലും അക്കർമ്മയോഗീന്ദ്രന്റെ വിടരും മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം എന്ന ശ്രീ വയലാർ രാമവർമ്മയുടെ ഈരടികൾ മൗനമന്ത്രങ്ങളാക്കിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.